നമസ്കാരം. ചരിത്ര വിജയം കുറിച്ചുകൊണ്ട് വീണ്ടും അധികാരത്തിലേറുമെന്ന് ജനങ്ങൾ പ്രഖ്യാപിക്കുന്ന എൽ ഡി എഫ് സർക്കാർ, എന്നാൽ തുടർ ഭരണമെന്നത് ഇടതുപക്ഷത്തിൻ്റെ വെറും വ്യാമോഹമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇക്കുറി 60-ൽ അധികം സീറ്റ് സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ യു ഡി എഫിന് ഇതിന് സാധിച്ചാൽ അതും ചരിത്രമാകും. 50 സീറ്റാണ് കുറഞ്ഞ ടാർഗറ്റ്. 50 സീറ്റിൽ ജയിക്കാനായില്ല എങ്കിൽ യു ഡി എഫിന് ഭരണം പോലും നഷ്ടമാകും. അതുകൊണ്ട് തന്നെ അരയും തലയും മുറുക്കി കരുതലോടെയാകും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയം. സിറ്റിംഗ് സീറ്റുകളടക്കം ഏറ്റവും സാധ്യതയുള്ള 50 മണ്ഡലങ്ങൾ തിരയുകയാണ് കോൺഗ്രസ് പാർട്ടി. ഇതിനിടയിൽ ഗ്രൂപ്പ് ഒന്നും വിഷയമേ അല്ല, വിജയസാധ്യത മാത്രമാണ് മാനദണ്ഡം. കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളും നടത്തും. 20 സീറ്റിനു മുകളിൽ നേടാൻ മുസ്ലിം ലീഗിന് സാധിക്കും എന്നാണ് ഹൈക്കമാൻഡിൻ്റെ കണക്കുകൂട്ടൽ. കേരള കോൺഗ്രസ്, ജോസഫ് ജേക്കബ്, RSP, CMP അടക്കമുള്ള ഘടകകക്ഷികൾ നേടുന്ന സീറ്റുകൾ കൂടി ചേർക്കുമ്പോൾ UDFന് ഭരണം ഉറപ്പിക്കാം. 71 സീറ്റാണ് കേവല ഭൂരിപക്ഷം. കോൺഗ്രസിന് ജയിച്ചേ തീരൂ എന്നുറപ്പിക്കുന്ന മണ്ഡലങ്ങൾ കണ്ടെത്തി അവയെ എ ക്ലാസ്സായി പ്രഖ്യാപിക്കും. കടുത്ത മത്സരം കാഴ്ചവെച്ചാൽ ജയിക്കാവുന്ന സീറ്റുകളെ ബി ക്ലാസ്സിലും എതിർകക്ഷികളുടെ കോട്ടകളെ സി ക്ലാസ്സിലും ഉൾപ്പെടുത്തും. AB ഗ്രൂപ്പുകളിലെ സീറ്റിൽ വൻ മത്സരം കാഴ്ചവെക്കും. 2016 പാർട്ടി ജയിച്ച 22 സീറ്റുകളും മികച്ച ജയസാധ്യതയുള്ള മറ്റു മണ്ഡലങ്ങളുമാണ് എ വിഭാഗത്തിൽ പെടുത്തുക. കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് തോറ്റ മണ്ഡലങ്ങളും പിടിച്ചെടുക്കുവാൻ കർമ്മ പദ്ധതിയുണ്ടാകും. ഗ്രൂപ്പ് പരിഗണനകൾ മാറ്റിവെച്ച് ജയസാധ്യത മാത്രം മാനദണ്ഡമാക്കി ഇവിടേക്കുള്ള സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുകയും ചെയ്യും. കഴിഞ്ഞ തവണ മത്സരിച്ചു എന്ന കാരണത്താൽ മണ്ഡലങ്ങളിൽ അവകാശവാദം ഉന്നയിക്കുവാൻ ഗ്രൂപ്പുകളെ അനുവദിക്കില്ല. ഇതെല്ലാം ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ ഉറപ്പാക്കും. DCCകൾ, പാർലമെൻറ് അംഗങ്ങൾ, സംസ്ഥാന തിരഞ്ഞെടുപ്പ് സമിതി എന്നിവ മുന്നോട്ട് വയ്ക്കുന്ന പേരുകളിൽ നിന്ന് ഏറ്റവും ജയസാധ്യതയുള്ളവരെ കണ്ടെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയും കോഴിക്കോടും പാലക്കാടും ആലത്തൂരും കാസർഗോഡും ജയിക്കാമെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാം എന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഇതിനിടയിൽ കൃത്യമായ ഇടപെടൽ രാഹുൽഗാന്ധിയും നടത്തുന്നുണ്ട്. 3 സ്വകാര്യ ഏജൻസികളെ ഉപയോഗിച്ച് രഹസ്യ സർവേ നടത്താനാണ് രാഹുൽഗാന്ധിയുടെ തീരുമാനം. 3 സർവേ റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിലാകും ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകുക. മലബാറിൽ നിന്ന് പരമാവധി സീറ്റുകൾ നേടുക എന്നതാണ് കോൺഗ്രസിൻ്റെ ലക്ഷ്യം. കേരളത്തിൽ പ്രചാരണത്തിനെത്തുന്ന രാഹുൽ മലബാറിൽ തന്നെയായിരിക്കും കൂടുതൽ സമയവും ചെലവഴിക്കുക. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ രാഹുൽ ക്യാമ്പും മലബാറിലെത്തും. ഷമാ മുഹമ്മദ് അടക്കം നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഗുണകരമാകും എന്നാണ് വിലയിരുത്തൽ. CPMൻ്റെ ഉരുക്കുകോട്ടകളായ പല മണ്ഡലങ്ങളിലും ശക്തരായ സ്ഥാനാർത്ഥികളെയായിരിക്കും കോൺഗ്രസ് കളത്തിലിറക്കുക. അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളും എത്തും. രാഹുൽ വയനാട്ടിൽ നിന്നുള്ള MP ആയതിനാൽ കൂടുതൽ സീറ്റുകൾ മലബാറിൽ നിന്ന് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുലും സംഘവും വയനാട് കോഴിക്കോട് മേഖലയിലായിരിക്കും സജീവമായി പ്രവർത്തിക്കുക. ITC അടക്കം എല്ലാ സർവേ സംവിധാനങ്ങളും ഉണ്ട്. കോഴിക്കോട് നോർത്തും സൗത്തും ബേപ്പൂരും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണ് പ്രധാന ലക്ഷ്യം. മലബാറിലെ 6 ജില്ലകളിൽ നിന്നായി 35 സീറ്റാണ് UDF ലക്ഷ്യമിടുന്നത്. കോൺഗ്രസ് 15 സീറ്റ് വരെയാണ് ലക്ഷ്യമിടുന്നത്. ബാക്കി സീറ്റുകൾ ലീഗ് പിടിക്കുമെന്നും കണക്ക് കൂട്ടുന്നുണ്ട്. മലബാറിൽ കരുത്ത് കാട്ടിയില്ല എങ്കിൽ ഭരണം കിട്ടിയാലും വ്യക്തമായ മുൻതൂക്കം ഭരണത്തിൽ ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. 6 ജില്ലകളിൽ നിന്നായി 6 MLAമാരാണ് കോൺഗ്രസിനുള്ളത്. 60 നിയമസഭാ മണ്ഡലങ്ങളുണ്ട് ഈ ജില്ലകളിൽ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ നിന്ന് 23 സീറ്റുകളാണ് 2016 UDFന് ലഭിച്ചത്. ഇതിൽ 17 സീറ്റും ലീഗിൻ്റേതായിരുന്നു. കോഴിക്കോട് കോൺഗ്രസിന് MLAമാർ പോലുമില്ല. ഇതിനെല്ലാം മാറ്റം കൊണ്ടുവരാനാണ് ഈ നീക്കം. തദ്ദേശത്തിലും ഈ മേഖലയിൽ നേട്ടമുണ്ടായില്ല. ഇതിന് കാരണം സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കാര്യത്തിൽ രാഹുൽ നേരിട്ട് തന്നെയായിരിക്കും ഇടപെടുക.